നമുക്ക് ഇനി ഓരോ ക്യാമ്പിലും നടക്കുന്ന കൂട്ടലും കിഴിക്കലും ഒക്കെ എങ്ങനെയാണ്? തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഈ പൂജാ അവധി കഴിഞ്ഞാൽ ഉടൻ തന്നെ, പ്രത്യേകിച്ചും തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ ഉണ്ടാകാനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത്. ആ പ്രഖ്യാപനം വന്നതിന് ശേഷം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനായി ഇപ്പോൾ തന്നെ പേരുകളൊക്കെ ഉറപ്പിക്കുകയാണോ മുന്നണികൾ? നോക്കാം. വി എസ് രഞ്ജിത്തും ഒപ്പം അല്ലമീൻ തോട്ടുമുക്കും നമുക്കൊപ്പം ചേരുന്നു തത്സമയം. ഗുഡ് ഈവനിംഗ് ഗൈസ്. ആദ്യം നമുക്ക് വി എസ് രഞ്ജിത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. വി എസ് രഞ്ജിത്ത്, CPIM ക്യാമ്പിലൊക്കെ വലിയ ആലോചനകളാണെന്ന് കേൾക്കുന്നു. സ്ഥാനാർത്ഥി പ്രഖ്യാപനം, അത് തീയതി പ്രഖ്യാപിച്ചാൽ അന്ന് തന്നെ നടത്താനുള്ള പദ്ധതിയാണോ? സുജയ, തീർച്ചയായിട്ടും CPM സംബന്ധിച്ചിടത്തോളം ഈ ഉപതെരഞ്ഞെടുപ്പ് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം ഈ ഭരണവിരുദ്ധ വികാരം വളരെ ശക്തമാണ് എന്ന് പറയപ്പെടുകയും ഭരണവിരുദ്ധ വികാരത്തിൻ്റെ ആനുകൂല്യത്തിൽ PV അൻവറിനെ പോലെയൊക്കെയുള്ള രാഷ്ട്രീയ നേതാക്കന്മാർ പുതിയ പൊളിറ്റിക്കൽ സെലിബ്രിറ്റികളായിട്ടൊക്കെ മാറുകയും ചെയ്യുമ്പോൾ ഭരണവിരുദ്ധ വികാരം ഉണ്ടോ ഇല്ലേ എന്നൊക്കെ ഒന്ന് ലിറ്റ്മസ് പേപ്പർ ഇട്ട് മാറ്റുരച്ച് നോക്കാനൊക്കെയുള്ള ഒരു അവസരമാണ് CPMനെ സംബന്ധിച്ചിടത്തോളം. അതേസമയം തന്നെ CPMന് വളരെ കരുതലോടുകൂടി കൈകാര്യം ചെയ്യേണ്ടതാണ്. അതിൽ CPM അവരുടെ ഒരു മാറ്റുരച്ച് നോക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലമായി കണക്കാക്കുന്നത് ചേലക്കരയായിരിക്കും. കാരണം ചേലക്കര കഴിഞ്ഞ തവണ 33,000 പരം വോട്ടിൻ്റെ ഭൂരിപക്ഷമുള്ള, ചേലക്കര എന്ന് പറഞ്ഞാൽ MA കുട്ടപ്പനൊക്കെ പോലുള്ള UDFനെ നേരത്തെ വളരെ പണ്ട് MA കുട്ടപ്പനൊക്കെ UDF സ്ഥാനാർത്ഥി ജയിച്ചിട്ടുണ്ട് എന്ന് ഒഴിച്ചു നിർത്തിയാൽ LDFൻ്റെ CPMൻ്റെ ഉരുക്കുകോട്ടയാണ് ഈ പറയുന്ന ചേലക്കരയൊക്കെ. ആ ചേലക്കര മണ്ഡലത്തിൽ ഒരു മാറ്റമുണ്ടായാൽ അത് CPMന് സംസ്ഥാന വ്യാപകമായി അടിപതറി എന്ന രീതിയിലുള്ള പ്രചാരണങ്ങൾ വരും. ഇപ്പോൾ തന്നെ ഭരണവിരുദ്ധ വികാരം ശക്തമാണ്, പിണറായി സർക്കാരിനെതിരെ പിണറായിക്കെതിരെയുള്ള ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നൊക്കെ പറയുമ്പോഴും ഒരു ഉപതെരഞ്ഞെടുപ്പിൽ ചേലക്കരയിൽ രാധാകൃഷ്ണൻ 33,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് ജയിച്ചൊരു മണ്ഡലത്തിൽ എന്തെങ്കിലും തരത്തിൽ ക്ഷീണം സംഭവിച്ചാൽ അത് CPMന് താങ്ങാനാവുന്നതിനപ്പുറത്തുള്ള രാഷ്ട്രീയ പ്രഹരമായിരിക്കും. അതുകൊണ്ട് തന്നെ ചേലക്കരയിൽ മുൻ MLA ആയിട്ടുള്ള UPradeepനെ തന്നെ കളത്തിലിറക്കി മണ്ഡലത്തിൽ പരിചിതനായൊരു സ്ഥാനാർത്ഥി, മറ്റൊരു പരീക്ഷണത്തിന് നിൽക്കാതെ മണ്ഡലത്തിൽ ഏറ്റവും പരിചിതനായൊരു സ്ഥാനാർത്ഥിയെ കളത്തിലിറക്കി ചേലക്കര പിടിക്കുക എന്നുള്ളതാണ് CPM തീരുമാനിച്ചിട്ടുള്ളത്. പാലക്കാടിനെ സംബന്ധിച്ച് CPM സേഫ് ആണ്. കാരണം പാലക്കാട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും അതിന് മുന്നത്തെ തെരഞ്ഞെടുപ്പിലും ഒക്കെ CPM 3rd സ്ഥാനത്താണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും CPMനെ സംബന്ധിച്ച് അവിടെ വോട്ടിൽ വലിയ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത് CPIM BJP ക്യാമ്പിൽ നടക്കുന്ന ചർച്ചകൾ അത് ഒന്നിച്ചുള്ള ചർച്ചയാണ് എന്ന രീതിയിൽ അൻവർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണല്ലോ. BJP അത് ബാധിക്കുന്നുണ്ടോ? CPIM ക്യാമ്പിലെ സ്ഥാനാർത്ഥി ആരായിരിക്കും, അത് ഈ ഡീലിന്റെ ഭാഗമാണോ എന്ന ഒരു പഴിയൊക്കെ കേൾക്കേണ്ടി വരില്ലേ BJP? തീർച്ചയായിട്ടും CPM അവരുടെ സ്ഥാനാർത്ഥിയെ ഏകദേശം തീരുമാനിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ ഏറ്റവും ഒടുവിൽ നടന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ഇപ്പോഴത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിട്ടുള്ള ബീനയെ മത്സരിപ്പിക്കാം എന്ന് അവർ തീരുമാനിച്ചിട്ടുണ്ട്. മറ്റു പേരുകൾ, സഫ്തറിൻ്റെയൊക്കെ പേരുകൾ, നേരത്തെ DYFയുടെ നേതാവും ജില്ലാ പഞ്ചായത്ത് മെമ്പറൊക്കെ ആയിട്ടുള്ള സഫ്തറിൻ്റെ പേരുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആ പേരുകളൊക്കെ മാറി വസീഫിൻ്റെ പേരുകൾ പോലും തുടക്കത്തിൽ ഉയർന്നു കേട്ടിരുന്നു. പക്ഷേ അത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിലേക്ക് ഒതുങ്ങിയിട്ടുണ്ട്. അത് അങ്ങനെ ഒരു ഒത്തുതീർപ്പിൻ്റെ ഭാഗമായിട്ടാണെന്ന് വേണമെങ്കിൽ പറയാം. ഒരു സംസ്ഥാന നേതാവിനെയോ അല്ലെങ്കിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് ആകുമ്പോൾ സ്വാഭാവികമായിട്ടും സംസ്ഥാന തലത്തിൽ അറിയപ്പെടുന്നൊരു നേതാവിനെയൊക്കെ മത്സരിപ്പിച്ച് കളം നിറയാനുള്ളൊരു സാധ്യത എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരും ശ്രദ്ധിക്കാറുണ്ട്. പക്ഷേ ഇവിടെ ജില്ലാ പഞ്ചായത്ത് മെമ്പറായിട്ടുള്ള, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിട്ടുള്ള, ജില്ലാ കമ്മിറ്റി അംഗമായിട്ടുള്ള ബീനയെ മത്സരിപ്പിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും വേണമെങ്കിൽ PV അൻവർ പറഞ്ഞ പോലെ ഒരു രാഷ്ട്രീയ ആരോപണമൊക്കെ ഉന്നയിക്കാവുന്നതാണ്. ഏതായാലും പാലക്കാട് CPMനെ സംബന്ധിച്ചിടത്തോളം അവർ വലിയ വെറിയിടാവാത്തൊരു മണ്ഡലമാണ്. കാരണം CPM ഒരിക്കലും മുന്നിട്ട് വന്നിട്ടില്ലാത്ത ഈ അടുത്ത കാലത്ത് കോൺഗ്രസും BJP യും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KBinumol, ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ബിനുമോൾക്ക് തന്നെയാണ് പ്രഥമ പരിഗണന. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം, അന്തരിച്ച CPIM നേതാവ് ഇമ്പിച്ചി ബാവയുടെ മരുമകൾ, ഇവരൊക്കെയാണ് വി വസീഫിന്റെ പേരിനൊക്കെ അതോടുകൂടി ഒരു മങ്ങലേൽക്കുന്നതാണ് നമ്മൾ കണ്ടതെങ്കിൽ, മറുഭാഗത്ത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷന്റെ പേര് തന്നെയാണോ കേൾക്കുന്നത്? നമുക്കൊന്ന് ചോദിക്കാം രഞ്ജിത്ത്. അല്ലമീൻ,